ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനസ്സിനിമ പ്രേമികൾക്കും സ്വാഗതം. അയലാൻ ക്യാപ്റ്റൻ മില്ലർ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴിൽ ഏറ്റവും പുതിയ വമ്പൻ സിനിമകളാണല്ലോ. രണ്ട് സിനിമകളുടെയും ആദ്യ ദിവസത്തെ കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ, എസ്റ്റിമേറ്റ് കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ എന്ന ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ വാർ ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ പോസിറ്റീവ് ആയിരുന്നല്ലോ ലഭ്യമായത്. കേരള ബോക്സ് ഓഫീസിൽ ഇന്ന് റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും അധികം കേരള ട്രാക്കിംഗ് ലഭ്യമായിരിക്കുന്നതും ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലറിനാണ്. 26 ലക്ഷത്തോളം രൂപയാണ് സിനിമയുടെ അല്പസമയം മുന്നേ പുറത്തു വന്ന കേരള ട്രാക്കിംഗ് കളക്ഷൻ. സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ മാത്രം 10 കോടി രൂപ പ്രതീക്ഷിക്കുന്നു എന്നാണ് തമിഴ്നാട് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന വിവരം. അങ്ങനെയെങ്കിൽ ആദ്യ ദിവസം 10-15 കോടി റേഞ്ചിലെല്ലാം തന്നെ വേൾഡ് കളക്ഷൻ ഉണ്ടാകും. രണ്ടാമത്തെ സിനിമ അയലാനാണ്. ശിവകാർത്തികേയൻ നായകനായെത്തിയ അദ്ദേഹത്തിന്റെ ബിഗ് ബഡ്ജറ്റ് സയൻസ് ഫിക്ഷൻ ഫാന്റസി സിനിമയാണല്ലോ അയലാൻ. ക്യാപ്റ്റൻ മില്ലർ കേരളത്തിൽ 100-ൽ സ്ക്രീനുകളിൽ റിലീസ് ചെയ്തപ്പോൾ 100-നടുത്ത് സ്ക്രീനുകളിൽ റിലീസ് ചെയ്ത അയലാനും കേരളത്തിൽ ഏകദേശം 5 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് കളക്ഷൻ. അതേസമയം ആദ്യ ദിവസം 10 കോടിയോളം രൂപ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. ക്യാപ്റ്റൻ മില്ലറിനേക്കാൾ താഴെയായിരിക്കും അയലാൻ്റെ FT കളക്ഷൻ എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇനി തെലുഗു സിനിമയായ ഹനുമാൻ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിവസം തന്നെ പ്രേക്ഷകരെ ഞെട്ടിച്ച പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ ഈ തെലുഗു പാനന്തൻ സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ വമ്പൻ വേൾഡ് വൈഡ് കളക്ഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ വളരെ ചുരുക്കം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമയ്ക്ക് 1 ലക്ഷത്തിനടുത്താണ് ആദ്യ ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ. അതേസമയം സിനിമയ്ക്ക് ആദ്യ ദിവസം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ആയിട്ട് 25 കോടിയോളം തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് റിപ്പോർട്ട്. സിനിമയുടെ ആകെ ബഡ്ജറ്റ് 30 കോടിയോളം രൂപയാണ്. തിയേറ്ററുകളിലെ വൻ വിജയം സിനിമ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം ഗുണ്ടൂർ കാരത്തിനേക്കാൾ കൂടുതൽ ടിക്കറ്റ് വിൽപ്പനയാണ് സിനിമയുടെ പേരിൽ ബുക്ക് മൈ ഷോയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടക്കുന്നത്. ഇതിനിടയിൽ മഹേഷ് ബാബുവിന്റെ ഗുണ്ടൂർ കാരത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് എവിടെയെന്ന് പ്രേക്ഷകർ ചോദിക്കാം. അതിനുവേണ്ടി സെപ്പറേറ്റ് വീഡിയോ ഇതിനോടകം തന്നെ ചെയ്ത് കഴിഞ്ഞു, അപ്ലോഡ് ആക്കപ്പെട്ടു, പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ഡങ്കി എന്ന ഷാറുഖാൻ സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 452 കോടി 87 ലക്ഷത്തിലേക്ക് 23 ദിവസങ്ങൾ കൊണ്ട് സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. ഫൈനൽ കളക്ഷൻ ഇനി 500 കോടി കടക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടാം. ഇപ്പോൾ കേരളത്തിൽ തിയേറ്ററുകളിലെ വലിയ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ ജയറാം നായകനെത്തിയ അബ്രഹാം ഓസ്ലർ. ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3 കോടി 10 ലക്ഷം കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ യഥാർത്ഥ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വരുമ്പോൾ നാം പ്രതീക്ഷിച്ചതിനേക്കാൾ 1 കോടിയോളം വർധനയാണ് സിനിമയുടെ കളക്ഷന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 5 കോടിക്ക് മുകളിൽ നാം പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ഇപ്പോഴത്തെ 6 കോടി ടച്ച് ചെയ്തു എന്നാണ് അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. $3 ലക്ഷം ഓവർസീസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഏകദേശം 2.5 കോടിയോളം രൂപ ഓവർസീസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ ഇന്ത്യൻ കളക്ഷൻ 3.5 കോടിയിലേക്ക് എത്തപ്പെട്ടു എന്നാണ് വിവരം. എന്തായാലും 6 കോടി വേൾഡ് വൈഡ് FT കളക്ഷൻ നേടിയെടുത്തതോടെ ജയറാമിന്റെ കരിയർ ബെസ്റ്റ് FT വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുന്ന മലയാളം സിനിമ കൂടിയായിട്ട് അബ്രഹാം ഓസ്ലർ മാറുകയാണ്. 2024 ഏറ്റവും വലിയ വിജയം നേരിടുത്ത സിനിമകളിൽ ഒന്നായ ലാലേട്ടിന്റെ നീര് എന്ന സിനിമ പൊങ്കൽ നാളുകളിലും തിയേറ്ററുകളിലെ റൺ തുടരും എന്നാണ് ഇന്നത്തെ സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷനിൽ നിന്ന് വ്യക്തമാകുന്നത്. പൊങ്കൽ സിനിമകൾ എത്തുന്നതോടെ കേരള ബോക്സ് ഓഫീസിൽ സ്ക്രീനുകൾ കുറയുന്നതോടെ 10 ലക്ഷത്തിൽ നിന്നും താഴേക്ക് സിനിമയുടെ കേരള ട്രാക്കിംഗ് കളക്ഷൻ പോകുമെന്നാണ് നാം പ്രതീക്ഷിച്ചതെങ്കിൽ ഇന്നും സിനിമയ്ക്ക് 10 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് നേരിടക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം 15 ലക്ഷത്തിൽ പരം കേരള ട്രാക്കിംഗ് നേരിടുത്ത സിനിമയ്ക്ക് ഇന്ന് 14 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ്. അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ എങ്ങനെ പോയാലും ഈ പറഞ്ഞ കളക്ഷനേക്കാൾ കൂടുതൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇനി സിനിമയുടെ യഥാർത്ഥ കേരള വേൾഡ് വൈഡ് കളക്ഷൻ അറിയാനായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് കൃത്യമായി അപ്ഡേറ്റ് വന്നിട്ടില്ല. കാത്തിരിക്കൂ നേരിന്റെ യഥാർത്ഥ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാനായിട്ടാണ്.